ഒരു 10 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ ഒരു ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ വന്നിരുന്നു. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അംബാനി ബിർള റിപ്പോർട്ട് എന്ന് പറഞ്ഞു. കുമരമംഗലം ബിർളയും നമ്മുടെ മുകേഷ് അംബാനിയും കൂടി ചേർന്നിട്ട് ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ പുനഃസംഘടനയെക്കുറിച്ച് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി. ഇവർക്ക് എന്താ ഇതിൽ കാര്യം എന്ന് നമുക്ക് സാധാരണ നിലക്ക് സംശയം തോന്നാം. അവർക്ക് ഒരു കാര്യമൊക്കെ ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൻ്റെ മൗലികമായ നിർദ്ദേശം എന്താണെന്നറിയോ? പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിലെ സർക്കാർ പണം ചെലവാക്കേണ്ടതുള്ളൂ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പണം ചെലവാക്കേണ്ടത് സ്വകാര്യ സംരംഭകരാണ്. സ്വകാര്യ സംരംഭകർ പണം ചെലവാക്കുമ്പോഴോ അവരുടെ സാങ്കേതിക ആവശ്യങ്ങൾക്ക് ഉതകുന്ന സാങ്കേതിക വിദ്യാ നിർമ്മാണമായിട്ട് ഉന്നത വിദ്യാഭ്യാസം മാറും. ഇന്ന് ലോകത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് മുതലാളിത്തത്തിൻ്റെ അല്ലെങ്കിൽ മൂലധനത്തിൻ്റെ സർവഗ്രാഹകമായ പിടിയിൽപ്പെട്ടതിൻ്റെ ഫലമായി സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഉന്നത വിദ്യാഭ്യാസം സ്കിൽ ഡെവലപ്മെൻ്റായിട്ട് മാറി എന്നതാണ്. വൈഭവ നിർമ്മാണമാണ്. അല്ലാതെ ഒരു ക്രിട്ടിക്കൽ നോളജ് എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിൽ നിന്ന് വളരെ വളരെ കുറഞ്ഞു പോയി. നേരത്തെ മാഷിവിടെ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞല്ലോ, നമുക്ക് ഇത്ര വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് അതേ അളവിൽ സാമൂഹ്യ വിരുദ്ധതയുണ്ട്. വിദ്യാഭ്യാസം കൂടുന്തോറും സാമൂഹ്യ വിരുദ്ധത കൂടി വരും എന്നത് ഒരു ഒരു ഇപ്പം ഞാൻ ലളിതമായൊരു കാര്യം പറയാം. ഞാൻ ഈ ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ട് ധാരാളം ചീത്ത കേട്ട ഒരാളാണ്, ഇപ്പോഴും കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ധാരാളം പ്രസംഗിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പം ഞാൻ ഇതിൽ ഇടപെട്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതൊരു എംപിരിക്കലായിട്ടുള്ള ഒബ്സർവേഷനാണ് കേട്ടോ, ഞാനതിനെ സിദ്ധാന്തവൽക്കരിക്കുകയല്ല, എങ്കിലും എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ ഈ ശബരിമല പ്രശ്നത്തിൽ യാഥാസ്ഥിതികമായ നിലപാട് ഏറ്റവും കൂടുതൽ എടുത്തത് ഏറ്റവും പഴയ ആളുകളല്ല. ഇപ്പം എൻ്റെ അമ്മയുടെയൊക്കെ തലമുറയിൽപ്പെട്ടവർ, അവരെ ഇത് കാര്യമായിട്ട് അലോസരപ്പെടുത്തിയില്ല. ഇപ്പം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ആവശ്യമുള്ളവർ കയറും, അല്ലാത്തവർ കയറില്ല, നിൽക്കും, എന്താ കാര്യം? അത്രയുള്ളവരെ സംബന്ധിച്ച് ഒരു 70-80 വയസ്സൊക്കെ ഉള്ള ഒരുപാട് പേർ ഈ ഒബ്സർവേഷൻ പങ്കുവെക്കുന്നുണ്ട്. പക്ഷെ ഒരു 40-60 ഇടയ്ക്കുള്ളവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവൻ പോയാലും ആചാരം പോയി കൂടാ എന്ന വാശിയില്ല. കുട്ടികൾ അങ്ങനെയല്ല, കുട്ടികൾ കുറേ കൂടി ഒരു സ്വതന്ത്രമായി പെരുമാറുന്നതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പം ഈ പ്രായത്തിലുള്ള ഈ ആളുകളെ നോക്കുമ്പോൾ ഇവർ MSc എല്ലാം പാസ്സായിട്ടുണ്ട്, ഇവർക്ക് PhD ഉണ്ട്, പ്രൊഫസർമാരാണ്, ഒക്കെയാണ്. MSc സുവോളജിയൊക്കെ പാസ്സായതിന് ശേഷമാണ് ആർത്തവ അശുദ്ധ എന്ന് പറഞ്ഞ് റോട്ടിലേക്ക് ഇറങ്ങുന്നത്. അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോൺഫ്ലിക്റ്റ് അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ അതാ പറഞ്ഞു വന്നത്, ഇത് ഞാനൊരു സാങ്കേതിക കാര്യമായിട്ട് പറയല്ല. അതായത് ഈ ശാസ്ത്രമെന്ന് പറയുന്നതിൻ്റെ ചരിത്രപരവും ദാർശനികവും അല്ലെങ്കിൽ തത്വപരവുമായ ഉള്ളടക്കത്തിൽ നിന്ന് അതിനെ ഒരു സാങ്കേതിക രൂപമാക്കി മാറ്റുന്നതിലും അങ്ങനെ മനസ്സിലാക്കിക്കുന്നതിലും കഴിഞ്ഞ ഒരു ആധുനിക ഘട്ടത്തിൽ മൂലധനം നേടിയ വിജയം അതിഭീമമാണ്. അതിൻ്റെ ഫലമാണ്. അതുകൊണ്ടാണ് ഈ ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നതിൽ അടിസ്ഥാന ശാസ്ത്ര ഗവേഷണം അല്ല വേണ്ടത്, മറിച്ച് മൂലധനത്തിൻ്റെ സംരംഭകത്വത്തെ പിന്തുണയ്ക്കുന്ന സാങ്കേതിക വിദ്യാ വികാസമാണ് അവിടെ വേണ്ടത്. അത് ആവശ്യമുള്ളവർ ചെയ്യട്ടെ, അംബാനിക്ക് വേണ്ടത് അംബാനി, അദാനിക്ക് വേണ്ടത് അദാനി ചെയ്തോളൂ, നിങ്ങൾക്ക് എന്താ കാര്യം എന്നൊരു റിപ്പോർട്ട് ഉണ്ടാക്കി ഇന്ത്യ ഗവൺമെന്റിന് കൊടുക്കാനായിട്ട് ഇന്ത്യയിലെ മൂലധന കുത്തകകൾക്ക് കഴിഞ്ഞത് ഈ ശാസ്ത്രത്തെക്കുറിച്ചുള്ള ഈ സാങ്കേതികതായുക്തി ശാസ്ത്രത്തെ വിഴുങ്ങിയതിൻ്റെ ഫലമായിട്ട്.